हलो डियर फ्रेंड्स डेली लाइफ टिप्स वीडियो एल स्वागत इन नाम नोक बेद आवि वेवचानी बेनियां कुटिकल वाले ईसी आईट इन नमुक स्टीम पात्र आदमी ऑयल तेच सैड उगत ऑयल तेच अशेम कुछ मैदा एल सैड आवे तटिक एक्सस मैदा या तटिक इन नमक मैं अड़ाई नमक पात्र मिक्सान इत ड्रई आईटर पात्र इन नमक औरप वे अरच या मुकाल कप मैदान इंके रु टेबू कोको पउडर चेरत नुको पउडर वे मूं टेबिस्पूम चेरत अर टीसपून बेकिंग पाउडर कूड़ी चेर रो मो प्रावश्यम नरच बेकिंग पाउडर नाईट मिक्सावान नामिंग चेदे कटे अब कल इन रामापोल नमुक अरच इन और प्रावश्यम कूड़ी अरच अट पोटान और उणगिय पात्र ननवें नम्बर कोट पद याद रुमान नमक पोटा विस्क वे नाईट पदपच्चे विस्क वे नाईट और अंजु मिनट नाईट पदपच्चे अब नम्बे मुटर वाइटिश येलो कलर ई समत नमुक नेरते मुकाल कप पंचसार अब मैदा अद अलव नमुक पंचसार चेत कुछ चेरत कूड़ी पद पड़ पंचसार नमक चेरत नमें पंचसार मुटे नाईट बीट बीट प्रत्येक श्रद्धि निर सैड बीटी अलग ना ओपोसीट डन आने ना पद तुम्हें साध्यत इन नमुक इतने काल कप सणफ्लवर ऑयल चेरत अलग ऐसी मण ऑयल वेल चेरत नाईट नाईट बीट ना ऑयल नाईट मिक्स पदों इन नमक अर टीसपू वन एसेंस चेरत नाईट मिक्स इत ना मिक्स पदों इन नमुक नेरते नाव
മൈദയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും കൂടി ചേർത്ത് വെച്ചിട്ട് മിക്സ് പതുക്കെ കുറേശ്ശെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പദം നഷ്ടപ്പെടാത്ത വിധത്തിൽ നമ്മളിത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും കുറേശ്ശെ ചേർത്ത് കൊടുക്കും മൈദയും കൊക്കോ പൗഡറൊക്കെ ചേർത്തപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് കുറച്ച് തിക്കായിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പാൽ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് പതുക്കനെ ഒരേ ഡയറക്ഷനിൽ തന്നെ പതുക്കനെ ഇളക്കുക അതിനുശേഷം അടുത്ത 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുക അടുത്തതായിട്ട് 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ബേക്കിംഗ് സോഡ എടുക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വിനീഗർ ആയിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് ഇതിലോട്ട് ഒഴിച്ചു ഇത് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് പതുക്കനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് പതുക്കനൊന്ന് പൊട്ടിച്ചറിയാം അതിനുശേഷം ഇതിലേക്ക് സ്റ്റീം ചെയ്യുമ്പോൾ വെള്ളം വീഴാണ്ടിരിക്കാനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നമുക്കിതിനെ കവർ ചെയ്യാം സ്റ്റീം ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടിത് ഇറക്കി വയ്ക്കാം ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 25 മിനിറ്റ് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലും വെച്ചു കൊടുക്കുക ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് 25 മിനിറ്റ് വെച്ചു കൊടുക്കുക ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്കിത് കുത്തി നോക്കിയത് വെന്തിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ഇപ്പം ഇതിലൊന്നും മാവ് സ്റ്റിക്ക് ചെയ്യണില്ല അപ്പം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം വിരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് വിരിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് തട്ടിക്കൊടുക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബേക്ക് ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പം നമ്മുടെ കേക്ക് കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു ഇത് ബേക്ക് ചെയ്ത കേക്കിനായിട്ടും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചോക്ലേറ്റ് കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു നിങ്ങളിത് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക
ई चानल सब्सक्राइब सब्सक्राइब सपोर्ट सब्सक्राइब तोट ऑप्शन सेलेक्ट नोटिफिकेशन्स थैंक यू फॉर वाचिंग।